കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുന്നതിന് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നരകത്തിന് ഒരു അവസാനമുണ്ടോ
എന്നുള്ള വിഷയമാണ്. 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു കവി ഡാൻറ്റെ അലിഗറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എഴുതിയിരിക്കുന്നതായ ഡിവൈൻ കോമഡി എന്ന പുസ്തകം ഇറ്റാലിയൻ ഭാഷയിലെ ഒരു വലിയ സാഹിത്യ കൃതിയായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥത്തിൽ നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും കൊടുത്തിരിക്കുന്ന വർണ്ണന പല മനുഷ്യരുടെയും തത്വശാസ്ത്രത്തെയും വിശ്വാസത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് 9 തട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. നരകം ഒരു സങ്കല്പം മാത്രമാണോ, കവിയുടെ സങ്കല്പം മാത്രമാണോ, അതോ അത് യാഥാർത്ഥ്യമാണോ? 1-ാമത്തെ ചോദ്യം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയും ഉള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ല. 48-ാമത്തെ വാക്യം: അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. 49-ാമത്തെ വാക്യം: എല്ലാവനും തീ കൊണ്ട് ഉപ്പിടും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം: വീശ്മുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. അൺകൊഞ്ചബിൾ ഫയർ എന്നാണ് ഇംഗ്ലീഷിൽ. യെശയ്യാവ് പ്രവചനം 66-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ: അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും, അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകയില്ല, അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാമത്തെ വാക്യം: മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. വെളിപ്പാട് 21:8: എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ, അത് 2-ാമത്തെ മരണം. അപ്പോൾ ഈ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നരകം എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമല്ല, നരകം എന്ന് ഉള്ള ഒരു യാഥാർത്ഥ്യം ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. 2-ാമത്തെ ചോദ്യം: ഇപ്പോൾ നരകത്തിൽ ആരെങ്കിലും ഉണ്ടോ, അവിടെ ആരെങ്കിലും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-15 വാക്യങ്ങൾ: മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് സംഭവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് ശേഷം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നരകത്തിൽ ആരെയും ഇട്ടിട്ടില്ല, ഇപ്പോൾ നരകത്തിൽ ആരും കത്തിക്കൊണ്ടിരിക്കുന്നില്ല. 3-ാമത്തെ ചോദ്യം: നരകത്തിന് ഒരു അവസാനമുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:12: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഡെക് ബാച്ചിലർ ഒരു പ്രസിദ്ധനായ സുവിശേഷകനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അതായത്, 14 വയസ്സുള്ള ഒരു കുട്ടി പല അകൃത്യങ്ങളിൽ ഏർപ്പെട്ടു, എന്നിട്ട് മാനസാന്തരപ്പെടാൻ ഇടയാകാതെ അവൻ മരണപ്പെട്ടു. അപ്പോൾ ഈ ഭൂമിയിൽ 14 വർഷം മാത്രം ജീവിച്ച് അല്പകാലത്തിനുള്ളിൽ വലിയ അതിക്രമം കാണിച്ച ആ പയ്യൻ നിത്യകാലം ശിക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ നീതിക്ക് യോജിക്കുന്നതാണോ? അതുപോലെ തന്നെയാണ് 2-ാമത് വേറെ പ്രസക്തമായ ഒരു ചോദ്യം. അതായത്, എല്ലാ കുറ്റവാളികൾക്കും ഒരേ കാലം ഒരേ തീയിൽ ശിക്ഷ അനുഭവിക്കാൻ കൊടുക്കുന്നത് നീതിയാണോ എന്നുള്ളതാണ്. റോമാലേഖനം 2:5 എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും
നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിതിച്ചു വയ്ക്കുന്നു. റൈച്ചസ് ജഡ്ജ്മെൻ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നീതിയുള്ള വിധി, ഇത് നമ്മൾ മനസ്സിൽ വെച്ചുകൊള്ളണം. റോമർ 2:6, അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും, അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ്സ്. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് തന്നെ വിശദീകരിക്കുന്നതായ ഒരു ഭാഗം ലൂക്കോസ് സുവിശേഷം 12:47-48 വാക്യങ്ങൾ. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. ബീറ്റൻ വിത്ത് മെനി സ്ട്രൈപ്സ്, അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും കൊടുക്കുന്ന ശിക്ഷ ഒന്നല്ല, ഒരുപോലെയല്ല, ശിക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. വേറെ ഒരു പ്രസക്തമായിട്ടുള്ളതായ ചിന്താവിഷയം, ദൈവം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പാപികൾ നിരന്തരമായി കത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതായ ആ ചിന്ത മനുഷ്യൻ്റെ നീതിക്ക് നിരക്കുന്നതല്ല, ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും നീതിക്കും മുമ്പിൽ ഇങ്ങനെ ഒരു ചിന്ത ഒരിക്കലും യോജിക്കുന്നതല്ല. എന്നാൽ ചില ക്രിസ്തീയ തത്വചിന്തകന്മാർ പറയുന്നത് നരകത്തിൽ പാപികൾ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സ്വർഗത്തിൽ ഉള്ളവരുടെ സന്തോഷം വർദ്ധിക്കും എന്നാണ്. കൂടാതെ നരകത്തിൽ കിടക്കുന്നവർ എന്ത് ചെയ്യുന്നു? തുടർന്ന് അവർ ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദുഷിക്കും തോറും അവരുടെ കുറ്റം, അവരുടെ ശിക്ഷാവിധി കൂടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അവർക്ക് പുറത്തു വരാൻ സാധ്യമല്ല. എന്നാൽ നരകത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ നിരന്തരമായ നിലവിളി ദൈവത്തിൻ്റെ കർണങ്ങൾക്ക് ആനന്ദകരമായ സംഗീതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലുമല്ല. വെളിപ്പാട് പുസ്തകം 16:9 ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി, ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ഇത് ബാധയുടെ കാലത്തെ അനുഭവമാണ്. അതായത് നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൻ്റെ തീ അല്ലെങ്കിൽ വേദന കൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അനുതാപത്തിലേക്ക് വരുന്നില്ല. കൂടുതൽ കൂടുതൽ അവൻ ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. ദുഷിക്കും തോറും അവൻ്റെ കുറ്റം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും തീരാത്തതായ ശിക്ഷ, ഇതൊന്നും ദൈവത്തിൻ്റെ നീതി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യം ദൃഷ്ടാന്തം എന്നൊരു പ്രയോഗം, അത് 2 പത്രോസ് 2:6 വാക്യത്തിലാണ്. സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ചു, ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു, മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും. ഇതേ ആശയം തന്നെയാണ് യൂദായുടെ ലേഖനം 1:7. അതുപോലെ സൊദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു, അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അവർ ശിക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? നിത്യ അഗ്നിയുടെ ശിക്ഷാവിധിയാണ് അവർ നൽകപ്പെട്ടത്. പക്ഷേ ഇന്ന് അവർ കത്തിക്കൊണ്ടിരിക്കുകയല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യിർമ്യാ ലേഖനം 17:27 ഇങ്ങനെ പറയുകയാണ്, ദെൻ വിൽ ഐ കിൻഡിൽ എ ഫയർ ഇൻ ദ ഗേറ്റ്സ് തെയറോഫ് ആൻഡ് ഇറ്റ് ഷാൽ ഡിവോർ ദ പാലസസ് ഓഫ് ജെറുസലേം ആൻഡ് ഇറ്റ് ഷാൽ നോട്ട് ബി ക്വെൻച്ച്ഡ്. എന്നാൽ ശബത്ത് നാൾ വിശുദ്ധീകരിപ്പാനും ശബത്ത് നാളിൽ ജെറുസലേമിൻ്റെ വാതിലുകളിൽ കൂടി ചുമട് ചുമന്നുകൊണ്ട് പോകാതെ ഇരിപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വാതിലുകളിൽ തീ കൊളുത്തും, അത് കെട്ടുപോകാതെ ജെറുസലേമിലെ അരമനകളെ ദഹിപ്പിക്കും. നോട്ട് ബി ക്വെൻച്ച്ഡ്. ഇത് പ്രവചനമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം 2 ദിനവൃത്താന്തം 36:19 കാണുന്നു. അവർ ദൈവാലയം ചുട്ടു, ജെറുസലേമിൻ്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അവിടെ കെട്ടുപോകാതെ ജെറുസലേമിലെ അരമനകളെ ദഹിപ്പിക്കും എന്ന് പറയുന്നത് ഇവിടെ നിറവേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ തീ അത് അതിൻ്റെ ജോലി നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീടത് കത്തിക്കൊണ്ടിരിക്കുന്നില്ല. ആ തീ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്.
തുടർന്ന് നമ്മൾ വായിക്കുകയാണ് മലാഖി പ്രവചനം 4:1. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാവും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതേ അധ്യായം 3:2. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങളവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ സാത്താൻ തന്നെ വെണ്ണീറായി തീരും എന്നാണ് നമ്മൾ വായിക്കുന്നത്. എഹെസ്കേൽ പ്രവചനം 28:18. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി, അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ചില ആളുകൾ, അതായത് നരകം നിത്യമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില വാക്കുകളുടെ അർത്ഥം അങ്ങനെയുമുണ്ട് ഇങ്ങനെയുമുണ്ട് എന്ന് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? പുറപ്പാട് പുസ്തകം 34:6. യഹോവ അവൻ്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയവും വിശ്വസ്തതയും ഉള്ളവൻ. അതായത് ദൈവത്തിൻ്റെ നീതിയെയും കരുണയും നിഷേധിക്കുന്ന ഒരാളിന് മാത്രമേ നരകത്തിൽ പാവികൾ എന്നേക്കുമായി കത്തിക്കൊണ്ടിരിക്കും എന്ന് ഉപദേശിക്കാൻ സാധിക്കുകയുള്ളൂ. മർക്കോസ് സുവിശേഷം 9:48, അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അൺകൊഞ്ചബിൾ ഫയർ, എവർലാസ്റ്റിംഗ് വേം, അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എന്തെങ്കിലും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കത്തിത്തീരുമ്പോൾ ആ തീ അവിടെ അവസാനിക്കും, പുഴുവും ചത്തുപോകും. അതുവരെ ആ തീ കെടുത്തുന്നതിനാർക്കും സാധ്യമല്ല, പുഴുവിനെ കൊല്ലുന്നതിന് ആർക്കും സാധ്യമല്ല. സങ്കീർത്തനം 37:20, എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയുള്ളൂ, അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ശിക്ഷ എന്നുള്ളത് ഒരിക്കലും അതിൽ നിന്ന് ഒരു തിരിച്ചുവരവില്ല. പണിഷ്മെൻ്റ് ഈസ് പെർമനൻ്റ് ബട്ട് നോട്ട് പണിഷിംഗ് എന്ന് പറഞ്ഞാൽ, നിത്യമായി അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുക എന്നല്ല, ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക, ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക നിത്യമായി എന്നല്ല. പിന്നെയോ, ശിക്ഷ പെർമനൻ്റ് ആണ്, നിത്യമാണ്, അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ആർക്കുമില്ല എന്ന് പറഞ്ഞാൽ, കുറെ കാലം അവരെ തീയിൽ ശിക്ഷിച്ചതിന് ശേഷം അവരെ ശുദ്ധീകരിച്ച് തിരിച്ചെടുക്കുക, അങ്ങനൊരു പ്രതീക്ഷ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 25:46, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. എവർലാസ്റ്റിംഗ് പണിഷ്മെൻറ്റ്, ആ പണിഷ്മെൻറ്റ് എവർലാസ്റ്റിംഗ് ആണ്. റോമർ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ പാപി രണ്ടാമത് എന്തു ചെയ്യും? മരിക്കും എന്നുള്ളതാണ്. എഹെസ്കേൽ പുസ്തകം 18:4-20, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മത്തായി 25:41, പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ, പ്രിപ്പയർഡ് ഫോർ ദ ഡെവിൾ ആൻഡ് ഹിസ് ഏഞ്ചൽസ്, എവിടെയാണ്? എവർലാസ്റ്റിംഗ് ഫയർ, അത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. മനുഷ്യരാരും അവിടെ പോകേണ്ടതായ ആവശ്യമില്ല. യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നിത്യജീവൻ നൽകപ്പെടുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതാർക്കാണ്? പുത്രനിൽ വിശ്വസിക്കുന്നവർക്കാണ്. അല്ലാത്തവർ എന്തു ചെയ്യും? രണ്ടാം മരണത്തിന് വിധേയരാകും. ദൈവത്തിനു മാത്രമേ അമർത്യത ഉള്ളൂ എന്ന് 1 തിമോത്തിയോസ് 6:16 പറയുന്നു. താൻ മാത്രം അമർത്യത ഉള്ളവനും എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നരകത്തിൽ ആണെങ്കിലും എന്നേക്കും ജീവിക്കുകയാണെങ്കിൽ അത് നിത്യജീവനായിത്തീരും. അങ്ങനെ ഒരു ജീവൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവൻ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വഴി പിന്തുടരുന്നവർക്ക് മാത്രമാണ്.
ഈ കോലാഹലം അവസാനിക്കും. ഗ്രേറ്റ് കോൺട്രവേഴ്സി, ഈ വൻ പോരാട്ടം എന്നൊരു അവസാനമുണ്ട്. അത് തീർന്നു കഴിയുമ്പോൾ പാവി ഇല്ല, പിന്നെ പാവവും പിന്നീട് ഇല്ല. സകല ലോകവും അഖിലാണ്ടവും ശുദ്ധീകരിക്കപ്പെടും. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. പക്ഷേ ഒരു നരകത്തെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല. ആ നരകം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ, അവസാനം ഒരു നരകത്തിൻ്റെ അനുഭവമുണ്ട്, അത് ഭൂമിയിലായിരിക്കും. ആ നരകത്തിൻ്റെ അനുഭവം കഴിയുമ്പോഴാണ് ഈ ഭൂമി ശുദ്ധീകരിക്കപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഇതാ ഞാൻ പുതുതാക്കി തീർക്കുന്നു. 21:4 ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. നോ മോർ ഡെത്ത്, നൈദർ സോറോ നോർ ക്രൈങ് എന്ന് പറഞ്ഞാൽ, സകലതും പുതുതാക്കിയതിനു ശേഷം ആരും ഒരു നരകത്തിൽ കിടന്ന് വേദന അനുഭവിക്കുകയോ നിലവിളിക്കുകയോ ചെയ്യുന്ന അനുഭവമില്ല. സകലതും ദൈവം എന്ത് ചെയ്യുന്നു? പുതുതാക്കി തീർക്കുന്നു. നാഹും 1:9 പറയുകയാണ്, നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത്? അവൻ മുടിവ് വരുത്തും, അവസാനം വരുത്തും. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. ഇതുപോലുള്ള പാപത്തിൻ്റെ അനുഭവം ഇനിമേൽ ഉണ്ടാകാൻ പോകുന്നില്ല. നരകത്തിന് ഒരു അവസാനമുണ്ട്. ദൈവം സകലതും ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരിക്കപ്പെട്ടതായ ആ പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിൻ്റെയും ഭാഗമായി തീരുവാൻ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമരണ കർത്താവേ, ദൈവദിനത്തിനു വേണ്ടി സ്തോത്രം. സത്യം തിരിച്ചറിയുന്നതിന്, സത്യം വിശ്വസിക്കുന്നതിന്, കർത്താവിൻ്റെ വഴി പിന്തുടരുന്നതിന് അടിയങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much for watching. Hope this message was helpful to you. And if you're new to this channel, please subscribe to our channel and turn the bell icon on so that you won't be missing out any of our future updates. God loves you.